സംസ്ഥാനത്ത് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ കണ്ടെത്തിയത് 15.5 കോടി രൂപയുടെ വൈദ്യുതി മോഷണം. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേക സാങ്കേതിക വിദഗ്ധരെ കൊണ്ടുവന്നും വൈദ്യുതി മോഷണം നടത്തുന്നതായി ചീഫ് വിജിലൻസ് ഓഫീസർ ഋഷിരാജ് സിംഗ് പറഞ്ഞു. മുൻ മന്ത്രിയുടെ വീട്ടിൽ നിന്നും മോഷണം പിടികൂടി. ഋഷിരാജ് സിംഗ് KSEB ചീഫ് വിജിലൻസ് ഓഫീസറായി ചുമതലയേറ്റതിനു ശേഷം വൈദ്യുതി മോഷണം കണ്ടെത്താനുള്ള പരിശോധന 3 ഇരട്ടിയാക്കി. 3 മാസത്തിനുള്ളിൽ 11,796 പരിശോധനകൾ നടത്തി. ഇതിൽ നിന്നായി 457 വൈദ്യുതി മോഷണങ്ങളും 1,298 ക്രമക്കേടുകളും കണ്ടെത്തി. 15,23,00,000 രൂപ പിഴ ചുമത്തിയതായും ഋഷിരാജ് സിംഗ് പറഞ്ഞു. ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്പെക്ഷൻ ഞങ്ങൾ ട്രിപ്പിൾ ആക്കി, ഒരു 3 തവണ ഞങ്ങൾ കൂട്ടി. അതുകൊണ്ടാണ് കൂടുതൽ സ്ഥലങ്ങളിൽ പോയി നോക്കിയാലേ ഞങ്ങൾക്ക് കൂടുതൽ മോഷണങ്ങൾ കിട്ടാൻ വഴിയുള്ളൂ. ലൈനുകളിൽ നിന്ന് അനധികൃതമായി കണക്ഷൻ എടുക്കുക, മീറ്റർ പ്രവർത്തനം തടസ്സപ്പെടുത്തുക, കണക്ഷൻ വകമാറ്റി ഉപയോഗിക്കുക തുടങ്ങിയവയാണ് പ്രധാനമായും ശ്രദ്ധയിൽപ്പെട്ട മോഷണങ്ങൾ. വൻകിടക്കാർ വൈദ്യുതി മോഷ്ടിക്കാൻ സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള വിദഗ്ധരുടെ സഹായം തേടുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വലിയ കമ്പനികൾ, പിന്നെ വലിയ മുതലാളിമാർ ബോംബെ നിന്ന് ഫ്ലൈറ്റ് വഴി ഇതിനെ സംബന്ധിച്ച് അറിയാവുന്ന നല്ല കള്ളന്മാരെ ഇങ്ങോട്ട് നമ്മൾ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. അവരുടെ വീട്ടിലെ മീറ്ററോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളോ ഒക്കെ മോഷണം നമ്മൾ കണ്ടുപിടിക്കാതെ ഇരിക്കുക, ആ രീതിയിൽ ചേരിട്ട് തിരിച്ച് അയക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും ഞങ്ങളുടെ ശ്രദ്ധയിലുമുണ്ട്. എറണാകുളം ജില്ലയിൽ ഒരു മുൻമന്ത്രിയുടെ വീട്ടിൽ കാർഷിക കണക്ഷൻ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചത് പരിശോധനയിൽ കണ്ടെത്തി. സ്വകാര്യ കമ്പനികളോടൊപ്പം സർക്കാർ സ്ഥാപനങ്ങളും വൈദ്യുതി മോഷണം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ടർ കോഴിക്കോട്.